മലയാള സിനിമയുടെ മഹാനടനാകുന്നതിന് മുമ്പ് ഒരു ഗുസ്തിക്കാരൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന മോഹൻലാൽ. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെ അറിയൂ ഇതേ മേഖലയിൽ കളിക്കുന്ന മറ്റൊരു ഗുസ്തിക്കാരന്റെ കാര്യങ്ങളെ കുറിച്ചും ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയ രവികുമാറിന്റെ പ്രകടനത്തെ കുറിച്ച് സർവകലാശാല തലത്തിൽ സജീവമായിരുന്ന മോഹൻലാൽ എഴുതിയ ഇന്നത്തെ ദിനപത്രത്തിൽ വന്ന വാക്കുകൾ അങ്ങനത്തെയാണ്. ഒളിമ്പിക് ഗുസ്തി സെമി ഫൈനലിൽ കഴിഞ്ഞ ദിവസം രവികുമാർ ദാഹിയയുടെ കയ്യിൽ കടിച്ച പാട് കാണുമ്പോൾ എനിക്ക് വേദനിക്കുന്നു, എന്നാൽ രവികുമാറിന് വേദനിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഗുസ്തിയുടെ ആ മാസ്മരിക നിമിഷത്തിൽ ഒന്നും ഓർക്കാനാകില്ല, മനസ്സ് ഏകാഗ്രമായി ഒരിടത്താകും. മുന്നിൽ നിൽക്കുന്ന എതിരാളിയുടെ ചലനത്തിൽ കടിയേറ്റത് രവികുമാർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. ഒളിമ്പിക്സ് മെഡൽ എന്ന സ്വപ്നത്തിന് ഒരടി അകലെയായിരുന്നു രവികുമാർ നിന്നത്. മാത്രമല്ല അയാളുടെ ചെവിയിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ആരവം മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. എനിക്ക് ഏകാഗ്രമായ ഒരു മനസ്സ് തന്നത് ഗുസ്തി ആയതുകൊണ്ട് അതെനിക്ക് ഉറപ്പാണ്. തിരുവനന്തപുരം വീരകേരള ജിംഖാനയിൽ പോകുന്ന കാലത്താണ് എന്നെ കണ്ട ആരോ ഗുസ്തിക്ക് പറ്റുമെന്ന് പറഞ്ഞത്. ഇന്റർ കൊളീജിയറ്റിൽ രണ്ട് തവണയും സർവകലാതലത്തിൽ ഒരു തവണയും ഞാൻ വിജയിച്ചു. പിന്നീട് പല സിനിമകളിലും ഗുസ്തി പിടിച്ചു. ഗുസ്തി എല്ലാ കാലത്തും എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട്. രവികുമാർ സെമിയിൽ 2-9 പുറകിൽ നിന്ന ശേഷമാണ് തിരിച്ചു വന്നത്. തുടർച്ചയായി 6 പോയിന്റ് നേടിയ എതിരാളിയെ അടുത്ത 2 നീക്കങ്ങളിൽ മലർത്തിയടിക്കുക എന്നത് തന്ത്രത്തെക്കാൾ ഉപരി മനസ്സിന്റെ ശക്തിയാണ്. ഫൈനലിൽ സാവൂർ യുഗിയേവ് എന്ന ലോക ചാമ്പ്യനെയാണ് രവികുമാർ നേരിട്ടത്. എത്രയോ ഗോതകളുടെ പരിചയ സമ്പന്നതയുള്ള റഷ്യൻ താരം. മത്സരത്തിലും അത് പ്രകടമായിരുന്നു. കമ്പ്യൂട്ടറിൽ എതിരാളിയുടെ നീക്കം അനലൈസ് ചെയ്യുന്നത് പോലെയുള്ള എത്രയോ ഉയർന്ന വിദ്യകളിലൂടെ ആകണം അയാൾ വളർന്നു വന്നത്. നമുക്ക് വളർന്ന ശേഷമാണ് ഇതെല്ലാം കിട്ടുന്നത്. സെമിയിലെ വിജയം വിജയകുമാറിന്റെ നെഞ്ചൂക്കിന്റെ വിജയമാണ്. ഫൈനലിലെ തോൽവി അയാൾക്ക് കിട്ടാതെ പോയ നല്ല കാലത്തിന്റെ ചെറിയൊരു പാളിച്ചയും. അത് സ്വർണമായി തന്നെ നാം കാണുന്നു. രവികുമാർ മെഡൽ പോഡിയത്തിൽ വരുമ്പോൾ അതിന് പുറകിൽ നിൽക്കുന്നത് ഗുസ്തിയിലേക്ക് വരുന്ന രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികളാണ്. അവരുടെ മനോവീര്യമാണ് നമ്മുടെ ദേശീയ പതാകയോടൊപ്പം ഉയർന്നത്. മോഹൻലാലിന്റെ ഈ വാക്കുകൾ ഓരോ ആരാധകനും ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം മോഹൻലാലിനെ ഇത് പറയാൻ കഴിയൂ എന്നതുകൊണ്ട് തന്നെ.